السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. التام كلاس دروس الإحسان ونام بارد. الله خالقنا أدان باردتن دي بير بارد باغ نوكا عربي واجه انجل تكشت بستغ نوكي أدان دي أرتم كيلكغا تيرچا چندكال അറിവുകളുടെ താക്കോലാണ്. അതുകൊണ്ടാണ് മനുഷ്യൻ മനുഷ്യനാകുന്നത്. ഒരാൾ ചിന്തിച്ചിട്ടില്ലെങ്കിൽ അവൻ നാൽക്കാലികളെപ്പോലെയാണ്. നമ്മുടെ ചിന്തകൾ ആദ്യം നമ്മുടെ ശരീരങ്ങളെക്കുറിച്ചാവണം. യാതൊരു സംശയവുമില്ല, ഒരാൾ തൻ്റെ ശരീരത്തെ അറിഞ്ഞാൽ തീർച്ചയായും അവൻ തൻ്റെ നാഥനെ അറിഞ്ഞു. ഒരു മണിക്കൂർ ചിന്തിക്കൽ ഒരു വർഷം ആരാധിക്കുന്നതിനേക്കാൾ മഹത്വമാണ്. ആരാണ് നമ്മെ സൃഷ്ടിച്ചത്? ആരാണ് നമ്മുടെ പിതാക്കളെയും മാതാക്കളെയും സൃഷ്ടിച്ചത്? നമ്മുടെ പിതാമഹന്മാരെയും ഉമ്മമാരെയും സൃഷ്ടിച്ചത് ആരാണ്? ആദ്യ മനുഷ്യൻ ആദനബി അലൈഹിസ്സലാമയെ സൃഷ്ടിച്ചത് ആരാണ്? ആകാശങ്ങളെയും ഭൂമിയെയും പുഴകളെയും സമുദ്രങ്ങളെയും മൃഗങ്ങളെയും വൃക്ഷങ്ങളെയും അവയല്ലാത്തവയെയും സൃഷ്ടിച്ചത് ആരാണ്? പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്, ആശാരിയില്ലാതെ മേശയെ കാണിക്കപ്പെടുകയില്ല, സൃഷ്ടാവില്ലാതെ സൃഷ്ടിയെ കണ്ടെത്തപ്പെടുകയില്ല. എല്ലാ വസ്തുവും പ്രകൃതിപരമായി ഉണ്ടാകുന്നു എന്ന യുക്തിവാദിയുടെ വാക്ക് പൊള്ളത്തരമാണ്. ഇവിടെ സൃഷ്ടാവില്ലാതെ കൂടാതെ കഴിയില്ല. അവൻ ഈ സുന്ദരമായ ലോകത്തെ സൃഷ്ടിച്ചു, പിന്നീട് അതിനെ വിസ്മയിപ്പിക്കുന്ന സംവിധാനത്തിലൂടെ പരിപാലിച്ചു. ആരാണ് ഈ സൃഷ്ടാവ്? അതിനു ഫലപ്രദവും മതിയാവുന്നതുമായ ഉത്തരം അത് അള്ളാഹുവാണെന്നാണ്. അവന് യാതൊരു പങ്കാളിയുമില്ല. അവൻ സ്വന്തത്തിലും അവൻ്റെ വിശേഷണത്തിലും പ്രവർത്തനങ്ങളിലുമെല്ലാം ഏകനാണ്. അള്ളാഹു നമ്മുടെ സൃഷ്ടാവാണ്. അവൻ എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചവനാണ്. അവൻ പണ്ടേയുള്ളവനും ഉണ്ടാവൽ നിർബന്ധമായവനുമാണ്. അവനോട് തുല്യമായി മറ്റൊന്നുമില്ല. അവൻ കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. സൃഷ്ടികൾ സൃഷ്ടാവിൻ്റെ മേൽ അറിയുന്നു, അടയാളങ്ങൾ അടയാളപ്പെടുത്തിയവൻ്റെ മേൽ അറിയിക്കുന്നു. ഹദീസിൽ വന്നിരിക്കുന്നു, നിങ്ങൾ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ ചിന്തിക്കുക, അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിൽ ചിന്തിക്കരുത്. പഠനത്തിൻ്റെ പഠന പ്രവർത്തനം നമുക്ക് നോക്കാം. നുജീബ് ഉത്തരം നൽകാം. ചോദ്യം ഒന്ന്, മിഫ്താഹുൽ ഉലൂമി മാഹുവ, അറിവിൻ്റെ താക്കോലാണ് എന്ത്? ഉത്തരം, ഇന്നൽ ഫിക്ര മിഫ്താഹുൽ ഉലൂം, ചിന്തയാണ് അറിവുകളുടെ താക്കോൽ. ചോദ്യം രണ്ട്, ബിമയക്കൂനുൽ ഇൻസാനു ഇൻസാന്, എന്തുകൊണ്ടാണ് മനുഷ്യൻ മനുഷ്യനാകുന്നത്? ഉത്തരം, ബിൽ ഫിക്കിരി, ചിന്ത കൊണ്ട്. ചോദ്യം മൂന്ന്, നുഫക്കിറു അവ്വലൻ അമ്മ, നാം ആദ്യമായി എന്തിനെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്? ഉത്തരം, അൻ അംഫുസിന, നമ്മുടെ ശരീരങ്ങളെക്കുറിച്ച്. ചോദ്യം നാല്, മാദാ യഖൂലുൽ മുൽഹിദു, എന്താണ് യുക്തിവാദി പറയുന്നത്? ഉത്തരം, ലാ ഖാലിഖ വകുല്ലു ശൈഇൻ യതകവ്വനു തബിഅ, സൃഷ്ടാവില്ല, എല്ലാ വസ്തുവും പ്രകൃതിപരമായി ഉണ്ടായതാണ്. പാഠം നോക്കി പൂരിപ്പിക്കേണ്ട ഭാഗം പൂരിപ്പിക്കുക. നക്തുബുൽ മായന, അർത്ഥം എഴുതുക. മുൽഹിദ് യുക്തിവാദി. നിലാമ് സംവിധാനം. തഫക്കുറ് ചിന്ത. ബദിയ് മനോഹരമായ. പാഠം വായിച്ച് മനസ്സിലാക്കുകയും പാഠത്തിലെ പഠന പ്രവർത്തനങ്ങൾ കൃത്യമായി പഠിക്കുകയും നോട്ടിൽ എഴുതുകയും ചെയ്യുക. ഒരു പാഠം വായിക്കുമ്പോൾ അതിനു മുമ്പുള്ള പാഠവും കൂടി വായിക്കാൻ ശ്രമിക്കുക. പാഠത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായ പോയിൻസുകൾ കുറിപ്പായി പ്രത്യേകം നോട്ടിൽ എഴുതി വെക്കുക.